ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതാസ് ഡ്രീംസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കണേ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കറ്റാർവാഴ. ഇതേണ്ടോ വീട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് കറ്റാർവാഴ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അല്ല, ഞാൻ പറിച്ച് കളഞ്ഞായിരുന്നു കറ്റാർവാഴ. ഒരു ദിവസം എനിക്ക് കുറച്ച് ഒരാൾ കറ്റാർവാഴ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ എനിക്ക് ചെടികളുടെ സെയിലുണ്ടല്ലോ, അപ്പോൾ എല്ലാ കറ്റാർവാഴയും ഞാൻ കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതേ വീട്ടിലിപ്പോൾ കറ്റാർവാഴയില്ല, കുറേ ഉണ്ടായിരുന്നു. അത് മൊത്തം ആ പുള്ളിക്ക് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇതേ കണ്ട കുറച്ച് കറ്റാർവാഴയുള്ളൂ, എന്നാലും അതൊക്കെ ഞാൻ നട്ടുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇതേ പറിച്ചെടുത്തതാണ് കേട്ടോ. എന്താ അതിൽ നീളമൊന്നും ഇല്ല, അതുകൊണ്ട് ഈ കറ്റാർവാഴ ഇതേ ഞാൻ അരച്ചെടുത്തതാണ് കേട്ടോ. അരച്ചതാണ് ഇത് കണ്ട ഷാമ്പു പോലെയില്ലേ. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഷാമ്പു പോലെയില്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാണ്. മുടിക്കുകയാണ്, മുടിയുടെ ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കണതാണ്. എൻ്റെ മോനും ഇത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ പറയും. അവന് എണ്ണ വെളിച്ചെണ്ണ ഒന്നും ചെറുപ്പം മുതലേ ഇഷ്ടമില്ല. അപ്പോൾ ഇതാണ് അവൻ ഉപയോഗിക്കുന്നത്. എന്തായാലും മുടിക്ക് ഇതുവരെ നല്ല ഉള്ളുണ്ട് കേട്ടോ. ഇനി പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ കണ്ടത് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ഞാൻ തന്നെ വീഡിയോ പിടിക്കണതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വീഡിയോഗ്രാഫർ ഇത്തിരി തിരക്കിലായിപ്പോയി. മമ്മി അവിടെ ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ തിരക്കിലാണ്. ഞാനതിൻ്റെ ഇടയ്ക്ക് ഇത് മുകളിൽ ചെടി നനയ്ക്കാൻ പോയപ്പോൾ കറ്റാർവാഴ കണ്ടപ്പോൾ എടുത്തുകൊണ്ടെന്നാണ് തീർന്നല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, ഇങ്ങനെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ എണ്ണ തേക്കില്ലേ, അതുപോലെ എടുത്ത് നമ്മൾ തേക്കും. തലമുടിയിൽ എണ്ണ ഉപയോഗിക്കണ പോലെ തന്നെ, എണ്ണ തേക്കണ പോലെ തന്നെ നമ്മൾ ഇതെടുത്ത് ഒരു ആഴ്ചയിൽ ഞാൻ അവന് എപ്പോഴും വേണം കേട്ടോ. അവൻ രാത്രി മുഴുവൻ പറ്റി അവനിരിക്കണ. എന്നിട്ടാണ് അവൻ കഴുകിക്കളയണത്. കിടന്നുറങ്ങുമ്പോഴൊക്കെ പറ്റി വയ്ക്കും, പക്ഷേ അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഒരു 15 മിനിറ്റ് ഞാൻ പറ്റി നിൽക്കാറുള്ളൂ കേട്ടോ. നിങ്ങളതുപോലെ ചെയ്താൽ മതി, കാരണം ചിലപ്പോൾ ജലദോഷമൊക്കെ വന്നാലോ. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനലിൻ്റെ പേര് വീണ്ടും വീണ്ടും പറയുന്നത് നീതാസ് ഡ്രീംസ് എന്നാണ്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ഇത് നല്ലതാട്ട ഈ കറ്റാർവാഴ. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ മുഖത്തൊക്കെ തേക്കാനായിട്ട് ജെല്ല്, എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ജെല്ല് കൊണ്ടു തന്നിട്ടുണ്ട് കറ്റാർവാഴയുടെ ക്രീം. അത് നല്ല ഉപയോഗപ്രദമായിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ മൂന്നാറിന്നു അവിടുന്ന് ഏതോ എയർപോർട്ടിൽ പോയപ്പോഴാണ് കൊണ്ടു വന്നതാണ് അത് തന്നതാണ്. അത് നല്ലതായിരുന്നു കേട്ടോ. ആ ക്രീം പറ്റിയിട്ട് നല്ല ഞങ്ങൾക്കൊക്കെ നല്ല ഒരു ഇതായിരുന്നു, സ്കിൻ നല്ല ഗ്ലോയിങ് ആയിരുന്നു. ഇപ്പം ഞാൻ ഒന്നാമത് ഈയിടെ ഒന്നും ഞാൻ ഒട്ടും സ്കിന്നൊന്നും ഞാൻ നോക്കണില്ല കേട്ടോ. എൻ്റെ സ്കിന്നിൻ്റെ കാര്യം അതുകൊണ്ട് അത്ര ശ്രദ്ധയിലല്ല. അല്ലെങ്കിലും ഞാൻ എനിക്കങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് അല്ല ഞാൻ. ഇതെന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ. കറ്റാർവാഴ എന്തായാലും മുടി വളരും, നമുക്ക് നല്ലതാണ്. ഒരു 15 മിനിറ്റ് തലവെട്ടിൽ പറ്റി വയ്ക്കുക. അതുപോലെ നമ്മൾ ചീപ്പിട്ട് അധികം അങ്ങ് മുടി ചീകരുത് കേട്ടോ. മുടി ചീകിക്കഴിഞ്ഞാൽ മുടി പൊട്ടും, മനസ്സിലായില്ലേ. മുടി പൊട്ടി പോണതാണ്, അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മുടി ഒഴിച്ചിലല്ല മിക്കവർക്കും. അതുപോലെ ഈ കുരുകുരുന്നുള്ള ഇതില്ലേ, ചീപ്പില്ലേ, ഇതെന്ന് പറയണേ ചീപ്പിൻ്റെ ഇത് കുരുകുരുന്ന് കണ്ണികൾ, അത് കുരുകുരുന്നിങ്ങനെ അടുപ്പിച്ച് കണ്ണികളുള്ള ചീപ്പ് മേടിക്കരുത്. കുറച്ച് അകലെ അകലെയായിട്ട് കണ്ണികളുള്ള ചീപ്പ് മേടിക്കുക. അപ്പോൾ അതാകുമ്പോൾ മുടി പൊട്ടിപ്പോകില്ല. അതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് എല്ലാവരും മുടി ചെയ്യുക, കേട്ടില്ലേ. അതുപോലെ മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങണം. മുടി നീട്ടമുള്ള പിള്ളേരെല്ലാവരും മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാവൂ. കാരണം മുടിയുടെ അറ്റം പിളർന്നു പോകും മുടി അഴിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെന്താ, ഒത്തിരി ടിപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. കാരണം എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഞാൻ മുടി മുറിച്ച് കളഞ്ഞു കേട്ടോ. എന്നാലും ഉള്ളിന് കുറവൊന്നുമില്ല, ഉള്ളൊക്കെ ഉണ്ട്. ഇത്രയും പ്രായമായിട്ട് നല്ലോണം ഉള്ളുണ്ട്. അതിൻ്റെയൊക്കെ രഹസ്യം ഈ കറ്റാർവാഴയുടെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കേ, ബൈ.